വിശന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണവുമായി ഓടിയെത്തുന്ന സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ നമുക്ക് സ്വർഗം കിട്ടിയ ഫീലാണ് സമ്മാനിക്കാറുള്ളത്. എന്നാൽ വിശന്ന് ചത്താലും ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിക്കാത്ത ചില സംഭവങ്ങളും ഇത്തരം ഭക്ഷണ വിതരണ കമ്പനികൾ ഇടയ്ക്കെങ്കിലും പുറത്തെടുക്കാറുണ്ട്. വിശന്നിരിക്കുന്നവനെ നരകം കാണിക്കുകയും പിശാചാക്കി മാറ്റുകയും ചെയ്യുന്ന ഇത്തരം നടപടികൾ പലപ്പോഴും ആവർത്തിക്കുന്ന കമ്പനികൾക്ക് ശക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒരു മലയാളി വിദ്യാർത്ഥി. കേരളത്തിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നതിൽ മുൻപന്തിയിലുള്ള സൊമാറ്റോയാണ് അരുൺ ജി കൃഷ്ണൻ എന്ന വിദ്യാർത്ഥിയെ ആദ്യം പെടുത്തുകയും പിന്നീട് അതിനെ തുടർന്ന് പെട്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. 362 രൂപയുടെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് നൽകാത്ത സൊമാറ്റോയിൽ നിന്ന് 8362 രൂപ ഈടാക്കിയാണ് അരുൺ പകരം വീട്ടിയിരിക്കുന്നത്. വിശന്ന് വലഞ്ഞതോടെയാണ് അരുൺ കൊല്ലത്തെ ഒരു ഹോട്ടലിൽ നിന്ന് സൊമാറ്റോ വഴി ഭക്ഷണം ഓർഡർ ചെയ്തത്. എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും ഭക്ഷണം ഒന്നും തന്നെ എത്തിയില്ല. തുടർന്ന് സൊമാറ്റോയുമായും റെസ്റ്റോറൻറ്റുമായും നിരവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും ഭക്ഷണം എത്തിച്ചു നൽകാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല ഈടാക്കിയ തുക തിരികെ നൽകാനും സൊമാറ്റോ തയ്യാറായില്ല. ഇതോടെയാണ് സൊമാറ്റോയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഫാക്കൽറ്റിയിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥി കൂടിയായ അരുൺ തീരുമാനിക്കുന്നത്. തുടർന്ന് സൊമാറ്റോയ്ക്കും റെസ്റ്റോറൻറ്റിനും എതിരെ കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുകയായിരുന്നു. ഓർഡർ സ്വീകരിച്ച ശേഷം ഭക്ഷണം നൽകാതെ വഞ്ചിച്ചതിനും പണം തിരിച്ചു നൽകാത്തതിനുമായി 1.5 ലക്ഷം രൂപയാണ് അരുൺ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. സൊമാറ്റോയുടെ നടപടി തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും പണനഷ്ടത്തിനും ഒപ്പം കടുത്ത മാനസിക സംഘർഷത്തിനും സൃഷ്ടിച്ചു എന്ന് അരുൺ പരാതിയിൽ ആരോപിച്ചിരുന്നു. കൂടാതെ സൊമാറ്റോയിൽ നിന്ന് തനിക്ക് ഇത് ആദ്യമായല്ല ദുരനുഭവം ഉണ്ടാകുന്നത് എന്നും ഡൽഹിയിൽ താമസിക്കുന്നതിനിടെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അരുൺ പറയുന്നു. ഈ അനുഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് എന്നും വിദ്യാർത്ഥി പറഞ്ഞിരുന്നു. തർക്ക പരിഹാര കോടതിയിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ. അതേസമയം അരുൺ നൽകിയ അഡ്രസ് തെറ്റായിരുന്നുവെന്നും അത് പരിശോധിക്കാൻ അയാൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതുമായാണ് സൊമാറ്റോ പറയുന്നത്. ആപ്പിലൂടെ തന്നെ ഇക്കാര്യം അറിയിച്ചു. ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ ഭക്ഷണം സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും കമ്പനി വിശദീകരിക്കുന്നു. എന്നാൽ അരുൺ ഈ വാദങ്ങളെല്ലാം തന്നെ തള്ളുകയും ചെയ്തു. ഇത് സൊമാറ്റോയുടെ സ്ഥിരം നമ്പറാണ് എന്നും ഇക്കാര്യം റെസ്റ്റോറൻറ്റ് ഉടമയുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ അയാൾ തന്നോട് സമ്മതിച്ചിരുന്നതായും അരുൺ കോടതിയെ അറിയിച്ചു. തിരക്കുള്ള സമയങ്ങളിലും മഴയുള്ള ഘട്ടങ്ങളിലുമെല്ലാം ഇത്തരം വീഴ്ചകൾ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് എന്നും റെസ്റ്റോറൻറ്റ് ഉടമ അറിയിച്ചതായാണ് അരുൺ പറയുന്നത്. തുടർന്ന് കേസിലെ എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് നൽകിയെങ്കിലും അവരാരും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ ഹാജരായില്ല. തൽഫലമായി അവരുടെ അസാന്നിധ്യത്തിൽ തർക്ക പരിഹാര കമ്മീഷൻ പിഴശിക്ഷ സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അരുണുണ്ടായ മാനസിക സംഘർഷങ്ങൾക്കും മറ്റ് ബുദ്ധിമുട്ടുകൾക്കുമായുള്ള നഷ്ടപരിഹാരമായി 5000 രൂപയും കോടതി ചെലവുകൾ കണക്കിലെടുത്ത് 3000 രൂപയും നൽകാൻ വിധിക്കുകയായിരുന്നു. ഈ തുകയുടെ കൂടെ അരുണിന്റെ കയ്യിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചപ്പോൾ വാങ്ങിയ 362 രൂപ കൂടെ കൂട്ടിയാണ് 8362 രൂപ ഈടാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 45 ദിവസത്തിനകം സൊമാറ്റോയും റെസ്റ്റോറൻറ്റ് ഉടമയും നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എങ്കിൽ 12% പലിശ നിരക്കിൽ തുക ഈടാക്കാൻ പരാതിക്കാരന് അർഹതയുണ്ടാകുമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.